ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ കുട്ടിയെ കാണാതായി. എടയപ്പുറത്ത് നിന്നാണ് 12-കാരിയെ കാണാതായത്. മുർഷിദാബാദ് സ്വദേശിയായ ഒരാളുമായി കുട്ടി പോകുന്നുവെന്ന് കുടുംബത്തിന് വിവരം ലഭിച്ചു. കുട്ടിയുടെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അതിപ്പോൾ നമുക്ക് ഏഴ് മണിക്ക് ശേഷമാണ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. പിന്നെ അതിനിടയിൽ തന്നെ ഒന്ന് രണ്ട് പേര് സ്റ്റേഷനോട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് ഉടൻ തന്നെ പോലീസ് സ്ഥലത്ത് വന്നിരുന്നു. അതോടൊപ്പം നമ്മുടെ എഫ്ഐആർ, മിസ്സിംഗിന് എഫ്ഐആർ കൊടുത്തു. ഈ പെൺകുട്ടി ഇവിടുന്ന് സ്ഥലത്തുനിന്ന് പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. ഈ സ്ഥലത്തുനിന്ന് പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുക. മാത്രമല്ല പുതിയതായിട്ട് എൻ്റെ മദറിന് ഒരു ഇൻഫർമേഷൻ നാട്ടിൽ നിന്ന് കൊടുത്തത്, നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യൻ വിളിച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. ഒരു പയ്യനോടൊപ്പം തന്നെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള ഇൻഫർമേഷൻ ആണ് അവർക്ക് കൊടുത്തത്. അതിപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് റെയിൽവേ അലർട്ട് എല്ലാം കൊടുത്തു. എല്ലാ സ്റ്റേഷനുകളിലേക്കും പാസ് ചെയ്യുന്ന പോകുന്ന ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പാർട്ടി പിന്തുടർന്നു. CCTV പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുങ്ങി റെഡിയായി പോകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്തെന്ന. വിഷ്ണു, ഇത് സംബന്ധിച്ച് കുട്ടിയുടെ കുടുംബം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്നേഷം, ഞാൻ നിലവിലുള്ളത് എടപ്പുറത്താണ്. എടപ്പുറത്ത് നിന്നാണ് കുട്ടിയെ കാണാതെ. ഏകദേശം 5:00 കൂടിയാണ് സംഭവം നടക്കുന്നത്. 12 വയസ്സ് മാത്രമാണ് പ്രായം. ഏകദേശം 1.5 മാസമായി അവരിവിടെ എത്തിയിട്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ചത് ഈ കുട്ടിയെ ഏകദേശം ലൊക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ട്രെയിനിലുള്ളതാണ് കുട്ടി ഉള്ളത് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടിലേക്ക്, കുട്ടിയുടെ മാതാവാണ് പരാതി നൽകിയത്. മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു. കുട്ടിയുടെ വീട്ടിലേക്ക് ഇതിനിടയിൽ ഒരു ഫോൺ വന്നു. മുർഷിദാബാദ് സ്വദേശിയുമായ ഒരാളുമായി കുട്ടി പോകുന്നു എന്നുള്ളതായിരുന്നു ആ സന്ദേശം. എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. ഈ കുട്ടിയെ ഇവിടെ നിന്ന് പോകുന്ന ഘട്ടത്തിൽ കണ്ട ദൃക്സാക്ഷി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് സംഭവം കണ്ടത്? ഞാൻ താഴ്ന്നു വരുന്ന സമയത്ത് ഈ കുട്ടിയും ഈ ആള് നമ്മളോട് വർത്താനം പറഞ്ഞ് സംസാരിക്കേണ്ടത്. ഞാൻ അവിടെ വണ്ടി നിർത്തി ചോദിച്ചു എന്താണ് നിൽക്കുന്നതിലൊരു പന്തികെട്ട് തോന്നിപ്പോ സംസാരിക്കണം ചെയ്തത്. അപ്പൊ അവരൊന്നുമില്ല ഒന്നും പറയണമോ മാറിയത്. എന്നിട്ടെങ്കിൽ സംശയം കുറച്ചും കയറി വണ്ടി നിർത്തിക്കുമ്പോഴും ഈ കൊച്ചു പുറകോട്ട് ഇറങ്ങി ഓടി, ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി ഓടണുണ്ട്. അപ്പൊ ഞാൻ നോക്കേണ്ടത് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ പതുക്കെ ഇറങ്ങി നമ്മുടെ ഈ ഭാഗത്തേക്ക്, എടയപ്പുറം ഭാഗത്തേക്ക് തിരിച്ചു പോകണം. ആ തൊട്ട് പുറകെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് നേരെ ഫ്രണ്ടിലേക്ക് നടന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വലിയ പ്രായമുള്ള ആളുകളായിരുന്നു. ആ ആണുകളെല്ലാം പ്രായമുള്ളായിരുന്നു. ഇംഗ്ലീഷ് കൊച്ചധികം പ്രായമില്ലാത്ത ആളാണ്. നല്ല പ്രായമുണ്ടോ? ഒരു 21-22 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളാണ്. അതിനുശേഷം ചേട്ടൻ വീട്ടുകാരോട് ആരോടെങ്കിലും പറയുന്നില്ല? ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ചേട്ടൻ നമ്മുടെ ഇക്കാരോട് വിളിച്ചു പറഞ്ഞു ഇക്ക രണ്ടാമത് പോയി അവരെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചത്? വീട്ടിൽ ചെന്ന് പറയല്ല, വീട്ടിൽ ചെന്നപ്പോ വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അങ്ങോട്ട് ഒരു പുള്ള മോനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പുള്ള ഈ പെണ്ണുള്ള ഇവിടുന്ന് ഇറങ്ങിപ്പോയി ആരാണ്ട് പിടിക്കാൻ കയറിയിട്ട് പിടിക്കാൻ ചെന്നിട്ട് ഇതാകത്തേക്ക് ഓടി പോകുന്നു കരഞ്ഞുകൊണ്ട്. അത് അന്വേഷിക്കാൻ വന്നപ്പോ അവളെ ഞാൻ കണ്ട്. അവളുടെ അടുത്ത് ചോദിച്ചപ്പോ അവൾക്ക് ഭാഷയൊന്നും അറിയില്ല, ബംഗാളി മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങോട്ട് പോന്ന്. പക്ഷേ ഈ 3 പേര് ഇവരെ കൊണ്ടുപോകണം. 3 പേരെ 3 മണി വരെ ഞാനിവിടെ കാണുന്നുണ്ട്. അതുവരെ അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പലരെയും നോക്കി അതിനെ പിടിച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ. പക്ഷെ ആരെയും കിട്ടിയില്ല. അത് കാരണം ഞാനും അങ്ങനെ എന്തോ പ്രായം അത് പറ്റൂല. അത് കാരണം ഞാനതിന് നിന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയണത് സംഗതി അത് പെശകാർന്നുള്ളത്. ഉന്മേഷ, നിലവിൽ പോലീസ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളിലെ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ നമുക്ക് മുൻപിൽ ആലുവയിൽ സമാനമായി കഴിഞ്ഞ വർഷങ്ങളൊക്കെ സംഭവിച്ച ദുരന്തങ്ങൾ മാതാപിതാക്കളുടെ അറിവോടെ അല്ലല്ലോ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണോ മാതാപിതാക്കളുടെ പരാതി? കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പരാതി. സ്വാഭാവികമായും കുട്ടിക്ക് 12 വയസ്സ് മാത്രമാണ് പ്രായം. നിലവിൽ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതൊരു മിസ്സിംഗ് കേസിന് അപ്പുറത്തേക്ക് തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഈ ആൺകുട്ടികൾ മേജർ ആണ് എങ്കിൽ പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ വരാനും സാധ്യതയുണ്ട്. നിലവിൽ മിസ്സിംഗ് കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് വ്യക്തമാക്കുന്നു കുട്ടിയെ കണ്ടെത്തണം, അതിനുശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മിസ്സിംഗ് കേസ് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. CCTVയിൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. 3 ആളുകൾ ഇവിടെ ആ കുട്ടിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ബലപ്രയോഗം ഒന്നും നടന്നതായി ആ CCTVയിൽ വ്യക്തമല്ല. ആ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി നടക്കുന്ന CCTV ദൃശ്യങ്ങളാണ് അതിൽ ഉള്ളത്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. പോലീസ് കൃത്യമായി റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം അലേർട്ട് നൽകിയിട്ടുണ്ട്. എത്രയും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഒരു ടീം ആലുവയിൽ നിന്ന് ഇതിനോടകം തന്നെ
അതായത് ഈ ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്റ്റേഷന്റെ തൊട്ടടുത്ത മൂവ് ചെയ്യുന്ന ദിശയിൽ തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. അപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് മുൻപുള്ള പശ്ചാത്തലമാണ്. ആലുവയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മളെല്ലാം സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത ആലുവയിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 4 വയസ്സുകാരിയെ അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത് നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കരക്കിലെടുത്താണ് പോലീസിന്റെ വിപുലമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആശങ്കപ്പെടേണ്ട എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടിയെ എത്രയും പെട്ടെന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ശരി വിഷ്ണു. വിഷ്ണു സുരേഷാണ് സംഭവ സ്ഥലത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.